കുടിവെള്ള ക്ഷാമം രൂക്ഷമായി നിലനിൽക്കുന്ന മേപ്പാടിയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വൻകിട തോട്ടമുടമകൾ വ്യാപകമായി വെള്ളമൂറ്റുന്നതായി പരാതി. മേപ്പാടി എളിമ്പലേരിയിൽ നിന്നുമാണ് അനധികൃതമായി വെള്ളമെടുത്ത് തോട്ടങ്ങൾ നനയ്ക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. പ്രശ്നത്തിൽ അധികൃതർ ഇടപെടുന്നില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. വേനൽ കനത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിലനിൽക്കുകയാണ്. മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും നിത്യോപയോഗത്തിന് വെള്ളമില്ലാതെ ജനം വലയുകയാണ്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് മേപ്പാടിയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ എളിമ്പലേരി പുഴയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡാമിന് പരിസരത്തു നിന്ന് വൻകിട തോട്ടം ഉടമകൾ വെള്ളമെടുക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. തോട്ടം നനക്കുന്നതിനും മറ്റു കൃഷി ആവശ്യങ്ങൾക്കും റിസോർട്ട് നിർമ്മാണത്തിനും വെള്ളം വ്യാപകമായി എടുക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന ഒരു ഡാമാണ് നമ്മൾ കാണുന്നത്. എളമ്പലേരി ഡാം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കുടിവെള്ളത്തിന് ഉള്ള ഏക ആശ്രയമാണ്. ഈ ഡാമിൻ്റെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് നീരൊഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തും കുടിവെള്ളത്തിന് വലിയ ക്ഷാമം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് നേരിടുന്ന സമയത്തും സ്വകാര്യ വ്യക്തികൾ അവരുടെ തോട്ടം നനക്കാനും അവരുടെ കൃഷിയിടങ്ങളിലെ മറ്റ് ആവശ്യങ്ങൾക്കും റിസോർട്ടുകൾ പണിയാനും ഇവിടെ നിന്ന് അനധികൃതമായി വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അധികൃതരുടെ ഭാഗത്ത് നിരന്തരമായി ഈ വിഷയം എത്തിച്ചിട്ടും യാതൊരു നിലക്കുമുള്ള നിലപാടും ഈ വിഷയത്തിൽ സ്വീകരിക്കാതെ മൗനികളായിരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണ് ഈ വ്യാപകമായ കുടിവെള്ളമൂറ്റലിന്. സംഭവത്തെക്കുറിച്ച് അധികൃതർ ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇതിനെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. വൻകിട തോട്ട ഉടമകളുടെ ജലചൂഷണങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ മേപ്പാടി.